ചില ഡ്രസ്സിനെ നടന്നു അവരെ ഇന്നത്തെ ലേഖനമാത്രം നമ്മൾ വായിച്ചിട്ട് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലെ ഒരു വചനഭാഗമാണ്. നമ്മളിവിടെ വായിക്കുകയാണ്, സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും എങ്ങനെ പരസ്പരം പ്രോത്സാഹിപ്പിക്കാമെന്ന് നമുക്ക് പരസ്പരം പര്യാലോചിക്കാമെന്ന് പറയുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതിയ ആ ഗ്രന്ഥകർത്താവ് ഇപ്രകാരം പറയുകയാണ്, സ്നേഹത്തോടെ ജീവിക്കണം നമുക്ക്, അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരസ്പരം നമുക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനെന്താ ചെയ്യേണ്ടത് നമുക്ക് പരസ്പരം ആലോചിച്ചുകൊണ്ടിരിക്കാമെന്ന് പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യാനായിട്ടൊക്കെ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ശാന്തതയോടെ ജീവിക്കാൻ വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒന്ന്, സ്നേഹത്തോടെ ജീവിക്കണം, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണം. അല്ലെ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു നോക്കിയും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ശാന്തതയും സമാധാനവും ഉണ്ടാകും എന്ന് ഇന്നത്തെ ലേഖനഭാഗത്തിലൂടെ ഗ്രന്ഥകാരൻ നമ്മളോട് പറയുകയാണ്. സ്നേഹമുള്ളവർ ഇന്നത്തെ ഈ വചനഭാഗം വായിച്ച് കഴിയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് ഒരിത്തിരി ഊന്നൽ കൊടുത്ത് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്നേഹത്തോടെ ജീവിക്കണം, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇത് ചെയ്യുന്നതിൽ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര നമുക്ക് ചെയ്യാം. അതിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി ജീവിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.